Hi guys, welcome back to my channel Surumi Bros. Today video easy parotta recipe aanu. Nammal malayalikalukku evening aayalum morning aayalum endu functions undengilum first nammude manasil veriya parotta aavum. Adu olivaaki kondulla oru functions koravaavum. Adu pole aanu nammal housewife maarkum cooking parishanathinu orunguna oru vidham housewife maarannum dhairyam kaanikkatha oru area aanu ee parotta. Especially njanu anganeyaanu njan idu vare aayittu parotta ilekku ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിച്ചിട്ടേ ഇല്ല എൻ്റെ ഉപ്പച്ചി അതുപോലെ ഉമ്മ ആമ എല്ലാവരും നന്നായിട്ട് പൊറോട്ട ചുടുന്നവരാണ് അതുകൊണ്ട് ആ ഏരിയയിലേക്ക് നമ്മൾ ഇതുവരെ പോയിട്ടില്ല കുറച്ച് കഷ്ടപ്പാടുള്ളതാണെന്ന് വിചാരിച്ചിട്ടാണ് പോവാത്തത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട പുറത്തുനിന്ന് കൊണ്ടുവരിപ്പിക്കാറാണ് ചെയ്യാറുള്ളത് ഈ റെസിപ്പി കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തോന്നി ഫസ്റ്റ് ഇതിൽ തന്നെ അത് പാസ്സാവുകയും ചെയ്തു പൊറോട്ടയുടെ എ ബി സി ഡി അറിയാത്ത ഞാൻ പൊറോട്ട റെഡിയാക്കി പൊറോട്ട ഭയങ്കര ടഫാണെന്ന് കരുതി നിൽക്കുന്നവർ വീട്ടിൽ ബാക്കിയുള്ള ചോറുണ്ടെങ്കിൽ ദാ ഈ വീഡിയോ കണ്ടിട്ട് ഫോളോ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് ഉറപ്പാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മളിവിടെ ചോറ് കൊണ്ടുള്ള ഒരു കിഡിലും പൊറോട്ട സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടത് 1.5 കപ്പ് ചോറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് ഇന്ന് നൈറ്റിലേക്കുള്ള ഫുഡാണിത് 1.5 കപ്പ് ചോറിലേക്ക് ഞാൻ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇനി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന് മുമ്പ് ഒരു തവണ ഞാൻ ഉണ്ടാക്കി നോക്കിയിരുന്നു അപ്പോൾ കറക്റ്റായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ധൈര്യമായിട്ട് കുറച്ച് കൂടുതൽ ഇട്ടതാണ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ചോറും 1 കപ്പ് മൈദ എടുക്കുക അപ്പോൾ ഒരു 3-4 എണ്ണത്തിനുണ്ടാവും എന്നിട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇതാ നന്നായിട്ട് തന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കും വെജിറ്റബിൾ ഓയിലല്ല പാം ഓയിലാണ് സോറി പൊറോട്ടയുടെ പെർഫെക്റ്റ് നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് വെളിച്ചെണ്ണ അതുപോലെ നമ്മുടെ വെജിറ്റബിൾ ഓയിലെല്ലാം അതെല്ലാം ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക അതോടൊപ്പം നമ്മൾ ഒരു എഗ്ഗ് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ എഗ്ഗ് അതിൽ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ എഗ്ഗ് ഇട്ടിട്ട് ചെയ്തപ്പോൾ ഒന്നുകൂടി ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നി അതുകൊണ്ട് ഞാനിവിടെ ഒരു എഗ്ഗ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു 1/2 സ്പൂൺ വീതം വെച്ചിട്ട് ഷുഗറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് പൊറോട്ടയ്ക്ക് വേറൊരു ടേസ്റ്റാണ് കിട്ടുക എന്നിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തതാ ഈ ഒരു അവസ്ഥയിലാണ് നമുക്ക് കിട്ടുക വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അടിച്ചെടുക്കാൻ ഇനി ഓവറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് ഇട്ട് കൊടുക്കണ്ട കുറച്ച് കുറച്ചായിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഇതിൽ നിന്ന് അരച്ചെടുക്കുക എങ്കിൽ നമ്മൾ അധികം കുഴച്ചെടുക്കാനൊന്നും ബുദ്ധിമുട്ടിട്ടുണ്ട് ഇനി കുഴച്ചെടുക്കണമെന്നും ഇല്ല ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതാ ഒരുവിധം പാകത്തിന് കുഴഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കയ്യിലൊരിത്തിരി പൊടി ആക്കി മൈദ ആക്കി കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും ഇതാ ഞാനൊരിത്തിരി പൊടി പ്ലേറ്റിലിട്ടിട്ടൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തപ്പോഴേക്ക് തന്നെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഡോ ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ചോറ് ചേർക്കുമ്പോൾ 1/2 മണിക്കൂർ മാത്രം മതിയില്ലെങ്കിൽ പൊറോട്ടയുടെ റെസ്റ്റിംഗ് ടൈം അറിയാലോ എൻ്റെ ഉപ്പച്ചിയെല്ലാം രാത്രി ആണ് കുഴച്ച് വെക്കാറുള്ളത് എങ്കിൽ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഈ പൊറോട്ടയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നെപ്പോലെ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരൊക്കെ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് ഉറപ്പാണ് എന്നിട്ട് നമുക്കിതൊരു മൂടിയുള്ള പാത്രത്തിലേക്ക് ഒന്ന് ഇറക്കി വെക്കാം പക്ഷേ ഇങ്ങനെ ഡോ ഇങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ നമ്മൾ ഇതാക്കി കൊടുക്കണം നന്നായിട്ട് തന്നെ ഇല്ലെങ്കിൽ അത് വല്ലാണ്ട് ഡ്രൈ ആയി പോവും അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ്നെസ് കിട്ടില്ല 1/2 മണിക്കൂർ ഇങ്ങനെ വെച്ചാൽ മാത്രം മതി അപ്പോഴേക്ക് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കൂട്ടാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നോക്കാം ഇതാ 1/2 മണിക്കൂർ കഴിഞ്ഞ് റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഒന്നുകൂടെ ഒന്ന് മാവ് വലിഞ്ഞു വന്നിട്ടുണ്ട് അതോടൊപ്പം നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് വേണമെങ്കിൽ 1/2 മണിക്കൂർ അല്ല 2 മണിക്കൂർ 3 മണിക്കൂർ എല്ലാം വെക്കാം എന്നാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല കൂടുതൽ ടൈം നമ്മൾ വെക്കുന്നവറും പൊറോട്ടയുടെ സോഫ്റ്റ് കൂടും ഇതാ 1/2 മണിക്കൂർ ആയപ്പോഴേക്കിന് തന്നെ ഇതിനും നല്ല
വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും നമ്മൾ കുഴച്ചെടുക്കാനും നിൽക്കേണ്ട. ഇതാ ഇതുപോലെ കുറച്ച് ലൂസ് ടൈപ്പ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ പാകത്തിന് ഓരോ ബോളായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ബോളിൻ്റെ വലിപ്പമെല്ലാം നിങ്ങൾക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതിനനുസരിച്ച് വെക്കാം. ഞാനിവിടെ കുറച്ച് വലിപ്പമായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. നമ്മളിത് വീശേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് കൈ വെച്ച് തന്നെ പ്രസ് ചെയ്തെടുത്താൽ മതി. അതാണ് ഈ ചോറ് വെച്ചിട്ടുള്ള പൊറോട്ടയുടെ മെയിൻ ഹൈലൈറ്റ്. എൻ്റെ ഫാമിലിയിൽ പലരും ഇപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. നല്ല റിസൾട്ടാണ് എല്ലാവരും പറയുന്നത്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമ്മൾ ഇത് കാണുന്നതിനിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തിട്ടാൽ നമ്മൾ ഇടുന്ന എല്ലാ കിടുക്കാച്ചി വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. എന്നിട്ട് നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് അറിയിക്കണം. അതാ ഞാൻ തൽക്കാലം ഇവിടെ റാക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഇതാ നമ്മൾ ഉടക്കുയലിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കൈക്കൊണ്ട് തന്നെ നന്നായിട്ട് പരത്തിയെടുക്കുക. ഒരിത്തിരി ഓയില് അടിയിലും അതുപോലെ മുകളിലും നമ്മുടെ കയ്യിലും വെക്കണമെന്ന് മാത്രം. എത്രത്തോളം നന്നായിട്ട് ഓയില് ചേർക്കുന്നോ അത്രത്തോളം ഇത് പെർഫെക്റ്റായിട്ട് വരും. വീശണ്ടയൊന്നും ആവശ്യമില്ല. എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ അത്രത്തോളം വലുതാക്കുക. എന്നിട്ട് നമുക്കിതൊരു കത്തി വെച്ചിട്ട് നന്നായിട്ട് വരഞ്ഞെടുക്കാതെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഒരു കത്തിയോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വീശിയിട്ടാണ് എടുക്കുന്നത്, വീശേണ്ട ഒന്നും ആവശ്യമില്ല. എന്നിട്ട് ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുക. അതിനുശേഷം ദാ നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി കൊണ്ടുവന്നാൽ മാത്രം മതി. വലിയ പണിയാണെന്നൊന്നും വിചാരിക്കേണ്ട, നല്ല സിമ്പിളാണ്. പൊറോട്ട ചുടുന്നവർക്കറിയാം ഇതിൻ്റെ സിമ്പിൾ എന്താണെന്നുള്ളത്. കാരണം അല്ലാത്തവർ വീശി 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 സെറ്റായി കിടക്കുന്നവർക്ക് ഇങ്ങനെ റെസിപ്പി കിട്ടുമ്പോൾ നല്ല ഹെൽപ്പാവും. അതായത് ഇങ്ങനെ ചുറ്റുഭാഗം അങ്ങനെ ഓരോന്നായിട്ടെടുക്കുക. അതിനുശേഷം അതിങ്ങനെ ചുറ്റിയിട്ട് പോയാൽ മാത്രം മതി. വേറെ ഒന്നും എസ്പെഷ്യലായിട്ട് ചെയ്യാനില്ല. എന്നിട്ട് നമ്മൾ ചെറിയൊരു ഉടക്കുകയല്ലോ, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് നേരത്തെ ഞാൻ ചെയ്ത പോലെ ചെയ്താലും മതി. അതല്ലെങ്കിൽ ഉടക്കുകയിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇത് നന്നായിട്ട് പരന്ന് വരും. വേണമെങ്കിൽ ഈ ചുറ്റുന്നതൊന്ന് ഉരുട്ടിയിട്ട് ചെയ്ത് കൊടുത്താലും മതി. ഇങ്ങനെ കാണിക്കുന്നത് എന്തിനാണെന്നറിയോ, ആദ്യമായിട്ട് ചുടുന്നവർക്ക് അതെങ്ങനെയാ ഇതെങ്ങനെയാന്നുള്ളൊരിത് വേണ്ട. സിമ്പിളാണ്, ഇങ്ങനെ ചുറ്റിയിട്ട് പോയാൽ മാത്രം മതി. അതായപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഉടക്കുയിൽ വെച്ചിട്ട്, പക്ഷേ അതിൻ്റെ മുകളിലേക്ക് ആദ്യം ഒന്ന് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യണം. ഓയിൽ വേണ്ടാത്തവർക്ക് അതിനനുസരിച്ച് ചെയ്യാം, പക്ഷേ അപ്പോൾ ഒരു ഡ്രൈ ആയിട്ടാവും കിടക്കുക. ഇനി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അതാ കണ്ട്, നന്നായിട്ട് പരന്നിട്ടുണ്ട്. നമ്മൾ കത്തി കൊണ്ട് വരഞ്ഞിട്ടുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെ ഹോൾസ് എല്ലാം വരുന്നത്. അത് നമുക്ക് അതിനോട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതാ നമ്മൾ മാവ് ഇങ്ങോട്ടാക്കിയാൽ അതിങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചോളും. ഡോണ്ട് വറി, അതൊന്നും വിചാരിക്കണ്ട. ധൈര്യമായിട്ട് ട്രൈ ചെയ്തോ. ഇതാ ഇനി നമ്മളിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാൻ പോവാണ്. ചുട്ടെടുക്കുന്നത് പിന്നെ ഈസിയാണ്. അടിയിൽ നിങ്ങളൊരിക്കലും ഫ്രൈ പാനിലാണെങ്കിൽ പോലും ഓയിൽ യൂസ് ചെയ്യാതിരിക്കരുത്. ഇതിൻ്റെ പെർഫെക്റ്റ് പോവും. രണ്ട് ഭാഗത്തും നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്യുക. ചിലർ നമ്മൾ പരത്തുന്ന ടൈമിൽ
ഓയിലിട്ടതല്ലേ എന്ന് വിചാരിക്കും. അതൊന്നും വിചാരിക്കരുത്, ഓയിലി ആയിട്ട് തന്നെയാണിത്. അതാണ് ഇതിന് പൊറോട്ട എന്ന് പറയുന്നത്. ഇതാ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇനി ആരും പൊറോട്ട ഭയങ്കര പണിയാണ്, പൊറോട്ട അറിയില്ല എന്ന് പറയരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. ഇനി ഇതിലും നല്ല കിഡിലൻ വീഡിയോസ് ആയിട്ട് വരുന്നതുവരെ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. നേരത്തെ പറഞ്ഞത് മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം.